നമസ്കാരം എല്ലാവർക്കും ഗ്ലോബൽ അക്കാദമിയുടെ ബയോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് നാലാമത്തെ എപ്പിസോഡാണ്. ഇന്ന് നമ്മുടെ ബയോളജിയിലെ ഒന്നാമത്തെ പാഠത്തിന്റെ നാലാമത്തെ എപ്പിസോഡിലേക്കാണ് നിങ്ങൾ ഇന്ന് പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നവീൻ സർ കേന്ദ്ര നാഡീ വ്യവസ്ഥയെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര നാഡീ വ്യവസ്ഥ അല്ലെ, അതിൽ പ്രധാനമായ രണ്ട് ഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞു, മസ്തിഷ്കം അഥവാ ബ്രെയിൻ ആൻഡ് ദ സെക്കൻഡ് പാർട്ട് ഈസ് സ്പൈനൽ കോഡ് അഥവാ സുഷുമ്ന. അപ്പോൾ സ്പൈനൽ കോഡ് സുഷുമ്നയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. മസ്തിഷ്കത്തെ കുറിച്ച് നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ എല്ലാ പ്രധാന ഭാഗങ്ങളെ കുറിച്ചും നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പുതിയൊരു ക്ലാസ്സിലേക്ക് പോവാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേന്ദ്ര നാഡീ വ്യവസ്ഥയുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ നെക്സ്റ്റ് പോർഷനായ നെക്സ്റ്റ് പാർട്ടായ അതിൻ്റെ ഭാഗമായ സുഷുമ്നയെ കുറിച്ചാണ്, സുഷുമ്ന അഥവാ സ്പൈനൽ കോഡ്. ഓക്കെ, അപ്പോൾ സ്പൈനൽ കോഡ് നമ്മൾ നവീൻ സാർ പറഞ്ഞതുപോലെ നമ്മുടെ മസ്തിഷ്കം ബ്രെയിനിന് കുറേ പാർട്സ് അല്ലെങ്കിൽ കുറേ ഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞു. ആ ഭാഗങ്ങളിൽ അവസാനമായി നമ്മൾ പഠിച്ചൊരു ഭാഗമാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ അല്ലെ. അപ്പോൾ മെഡുല്ല ഒബ്ലോങ്കേറ്റയുടെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ആര് വരുന്നത്, സുഷുമ്ന എന്ന് പറയുന്ന നമ്മുടെ പാർട്ട് വരുന്നത്. മെഡുല്ല ഒബ്ലോങ്കേറ്റയുടെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന പാർട്ടാണ് സുഷുമ്ന. നോക്കിയാൽ നമ്മുടെ ടെക്സ്റ്റിൽ അവർ കോർണറിലായിട്ട് ഒരു ചെറിയ ചിത്രം കൊടുത്തിട്ടുണ്ട്. തലച്ചോറിൻ്റെ ഒരു ചിത്രത്തിൻ്റെ കൂടെ ആയിട്ട് ഇങ്ങനൊരു പോർഷൻ കാണുന്നത്, ചെറിയൊരു പോർഷൻ, അതായത് നമ്മുടെ തലച്ചോറിൻ്റെ പോർഷൻ്റെ ഭാഗമായിട്ടാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റയിൽ നിന്നുമാണ് ആര് വരുന്നത്, സ്പൈനൽ കോഡ് കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, സ്പൈനൽ കോഡ് ഇസ് ദി കണ്ടിന്യൂഷൻ ഓഫ് ദി മെഡുല്ല ഒബ്ലോങ്കേറ്റ. അപ്പോൾ മെഡുല്ല ഒബ്ലോങ്കേറ്റയുടെ തുടർച്ചയാണ് സ്പൈനൽ കോഡ് അഥവാ സുഷുമ്ന. ഓക്കെ, അപ്പോൾ ഈ സുഷുമ്ന എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സുഷുമ്ന എങ്ങനെ അല്ലെങ്കിൽ സ്പൈനൽ കോഡ് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എങ്ങനെയൊക്കെയാണ് അത് നമുക്കറിയാം. നമ്മുടെ നട്ടെല്ല് അല്ലെ, നമ്മുടെ സ്പൈനൽ കോഡ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ നട്ടെല്ലിനുള്ളിലാണ്. സുഷുമ്ന സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എവിടെയാണ്, നട്ടെല്ല് അഥവാ വെർട്ടിബ്രൽ കോളത്തിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതെങ്ങനെ പറയാം, വെർട്ടിബ്രൽ കോളത്തിനുള്ളിലാണ് സുഷുമ്ന സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. The spinal cord is protected inside the vertebral column. Okay. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബ്രെയിനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് മൂന്ന് സ്ഥല പാളിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ബ്രെയിനിൽ നമ്മൾ ഒരു മൂന്ന് സ്ഥല പാളിയായ പാളിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. എന്താണ് അതിൻ്റെ പേര്? ഓക്കെ, മെനിഞ്ചസ് പാളി അല്ലേ. മെനിഞ്ചസ് പാളിയാണ് മൂന്ന് ലെയറുകളുള്ള മെനിഞ്ചസ് പാളി. അത് നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യായിരുന്നു, പ്രൊട്ടക്ട് ചെയ്യായിരുന്നു അതിൻ്റെ ഫങ്ഷൻ. അപ്പൊ അതേ മെനിഞ്ചസ് പാളി എവിടെയും കാണുന്നുണ്ട്, സ്പൈനൽ കോഡിലും കാണപ്പെടുന്നുണ്ട്. ആ സ്പൈനൽ കോഡിനെയും കവറപ്പ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സംരക്ഷിച്ചുകൊണ്ട് ആരെ കാണാം, മെനിഞ്ചസ് പാളിയെ കാണാം. അപ്പൊ ആസ് ലൈക്ക് ദ ബ്രെയിൻ, ദ സ്പൈനൽ കോഡ് ഈസ് ആൾസോ പ്രൊട്ടക്റ്റഡ് ബൈ ദി മെനിഞ്ചസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ സ്പൈനൽ കോഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഒന്ന് വെർട്ടിബ്രൽ കോളമാണ്, രണ്ട് അതിൻ്റെ ഉള്ളിലായിട്ട് മെനിഞ്ചസ് പാളികൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്പൈനൽ കോഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സ്പൈനൽ കോഡ് പ്രൊട്ടക്ട് ചെയ്യുന്നു, മെനിഞ്ചസ് പാളികൾ പ്രൊട്ടക്ട് ചെയ്യുന്നു, സ്പൈനൽ കോഡിൻ്റെ മെനിഞ്ചസ് പാളികളും വെർട്ടിബ്രൽ കോളമൊക്കെ അങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകുന്നു. അപ്പോൾ പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്പൈനൽ കോഡിൽ നിങ്ങൾക്ക് കാണാം ഈ കാണിച്ചിരിക്കുന്ന ചിത്രം എന്ന് പറയുന്നത് നമ്മുടെ സ്പൈനൽ കോഡിൻ്റെ ഒരു ക്രോസ് സെക്ഷനാണ്, ഛേദമാണ്. അതായത് സ്പൈനൽ കോഡിനെ ഇങ്ങനെ നേരെയുള്ള സ്പൈനൽ കോഡിനെ നമ്മൾ കട്ട് ചെയ്തിട്ട് കാണിച്ചിരിക്കുന്ന ഒരു 3D പിക്ചറാണ് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളത്. അതാണ് നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്, നല്ല വൃത്തിയുള്ള ഒരു ചിത്രം നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്, അത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ക്രോസ് സെക്ഷനാണ് നിങ്ങൾ എവിടെ കാണുന്നത്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ ആ സ്പൈനൽ കോഡിൻ്റെ സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ഒരു ചാലുകളുണ്ട്. ആ ചാലുകൾക്കാണ് എന്ത് പറയുന്നത്, സെൻട്രൽ കനാൽ എന്ന് പറയുന്നത്. സെൻട്രൽ കനാൽ ഈ നിങ്ങൾ ഈ പോർഷനെയാണ് സെൻട്രൽ കനാൽ എന്ന് പറയാം. ഇത് നിങ്ങൾ ഇങ്ങനെ അട്ടി ഇതിൻ്റെ മുകളിലായിട്ട് അടുത്ത ഭാഗം അങ്ങനെയാണ് പോവുക. അതൊരു ലെയറായിട്ട് ഇങ്ങനെ പ്രേമം ഒരുമിച്ച് ചേർന്നാണ് നമ്മുടെ സ്പൈനൽ കോഡ് രൂപം ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു ക്രോസ് സെക്ഷനാണ് ഈ കാണിച്ചത്. അപ്പോൾ സ്പൈനൽ കോഡിൻ്റെ സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ആ ഭാഗത്താണ് സെൻട്രൽ കനാൽ എന്ന് പറയുന്നത്. ഈ സെൻട്രൽ കനാലിൽ ഒരു ദ്രാവകം ഫ്ലൂയിഡ് ഫില്ലപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഫ്ലൂയിഡിനെ കുറിച്ച് നമ്മൾ ബ്രെയിനിലും പഠിച്ച ഫ്ലൂയിഡാണ്. എന്തായിരുന്നു ആ ഫ്ലൂയിഡിൻ്റെ ഫങ്ഷൻ എന്ന് നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ ഫ്ലൂയിഡിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ആ ഫ്ലൂയിഡിൻ്റെ പേരാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. അപ്പോൾ നമ്മുടെ തലച്ചോറിൽ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിൻ്റെ ഫങ്ഷൻ എന്തായിരുന്നു, ഓക്സിജൻ ന്യൂട്രിയൻസ് ഒക്കെ ബ്രെയിൻ സെല്ലിൽ എത്തിക്കുക എന്നുള്ളതാണ് അല്ലേ. അതേ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എവിടെയും കാണാം,
നമ്മുടെ സ്പൈനൽ കോഡിന്റെ അല്ലെങ്കിൽ സുഷുമ്നയുടെ നടുവിലൂടെ സഞ്ചരിക്കുന്ന ചാലുകളായ സെൻട്രൽ കനാൽ എന്ന് പറയുന്നത്. ഈ സെൻട്രൽ കനാലിൽ ഫില്ലപ്പ് ചെയ്തിരിക്കുന്ന ദ്രാവകത്തിന്റെ പേരാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ഓക്കെ, അതിന്റെ പേര് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. സെറിബ്രത്തിലും കാണപ്പെടുന്നുണ്ട്, സ്പൈനിലും കാണപ്പെടുന്നുണ്ട്. ഓക്കെ, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. അപ്പൊ നമ്മൾ ഈ ക്രോസ് സെക്ഷൻ പരിശോധിക്കുമ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഈ ക്രോസ് സെക്ഷനെ കുറിച്ചും നമ്മുടെ സ്പൈനൽ കോഡിനെ കുറിച്ചും അതിന്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന് ക്രോസ് സെക്ഷൻ പരിശോധിക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാകുന്നത് ഈ പോർഷൻ നമ്മുടെ ഇതാണ് സ്പൈനൽ കോഡിന്റെ ഒരു ക്രോസ് സെക്ഷൻ. അതിന്റെ സെൻട്രലായിട്ട് ഈ കാണുന്ന ഈ പോർഷനെയാണ് എന്ന് വിളിക്കുന്നത്, ഈ പോർഷനെയാണ് എന്ന് വിളിക്കുന്നത് ഗ്രേ മാറ്റർ എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? ഗ്രേ മാറ്റർ. അപ്പോ സ്പൈനൽ കോഡിന്റെ ഉൾവശത്താണ് ഇന്നർ സ്പൈനലാണ് എന്ത് കാണപ്പെടുന്നത്? ഗ്രേ മാറ്റർ കാണപ്പെടുന്നത്. സ്പൈനൽ കോഡിന്റെ പുറംവശത്ത് അതായത് ഈ പോർഷൻ ഈ ഭാഗത്താണ് വൈറ്റ് മാറ്റർ കാണപ്പെടുന്നത്. അതായത് നമ്മുടെ സ്പൈനൽ കോഡിന് വൈറ്റ് മാറ്ററും ഉണ്ട്, ഗ്രേ മാറ്ററും ഉണ്ട്. സ്പൈനൽ കോഡിന്റെ ഉൾവശത്ത് കാണപ്പെടുന്നതാണ് സ്പൈനൽ കോഡിന്റെ ഈ ഉൾവശത്തിൽ ബട്ടർഫ്ലൈ ഷേപ്പിലാണ് ഞങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. ആ ഭാഗത്താണ് എന്ത് കാണപ്പെടുന്നത്? ഗ്രേ മാറ്റർ എന്ന് പറയുന്ന പോർഷൻ ഉള്ളത്. ഓക്കെ, അതിന് പുറത്തായിട്ട് കാണപ്പെടുന്ന എല്ലാ ഭാഗവും എന്ത് പേരിൽ അറിയപ്പെടുന്നു? വൈറ്റ് മാറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ സ്പൈനൽ കോഡിൽ ഇരുന്നു. ഇനി സ്പൈനൽ കോഡിൽ നിന്നും നമ്മൾ പഠിച്ചിട്ട് 31 ജോഡി എന്തുണ്ടാകും? സുഷുമ്നാ നാഡികൾ പുറപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോൾ സ്പൈനൽ കോഡിൽ നിന്നും അതായത് സുഷുമ്നയിൽ നിന്നുമാണ് സുഷുമ്നാ നാഡികൾ രൂപപ്പെടുന്നത്. അങ്ങനെയുള്ള 31 ജോഡി സുഷുമ്നാ നാഡികൾ ഉണ്ടെന്നാണ് പഠിച്ചത്. ഓക്കെ, 31 പെയർസ് ഓഫ് സ്പൈനൽ നെർവ്സ് ഒറിജിനേറ്റ് ഫ്രം സ്പൈനൽ കോഡ്. ഓക്കെ, അപ്പോ 31 ജോഡി സ്പൈനൽ കോഡുകൾ, സ്പൈനൽ കോഡിൽ നിന്ന് 31 ജോഡി സ്പൈനൽ നെർവ്സ് വരുന്നുണ്ട്. എങ്ങനെയാണ് യൂസ് ഒരു സ്പൈനൽ നെർവ്? എനിക്കിവിടെ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ചില ആൾക്കാർക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നാലേ മനസ്സിലാവും. അതായത് 31 ജോഡി എന്ന് പറയുന്നത് ഒരു ഡോർസൽ റൂട്ടും ഒരു വെൻട്രൽ റൂട്ടും ചേർന്നാണ് ഒരു സ്പൈനൽ നെർവ് രൂപപ്പെടുന്നത്. ഓക്കെ, അതായത് ഒരു ഡോർസൽ റൂട്ട് ഇങ്ങനെ വരുന്നു, ഈ പോർഷൻ ഇങ്ങനെ കണക്ട് ചെയ്യുന്നു, ഇവിടെ കണക്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ ഒരു വെൻട്രൽ റൂട്ടും ഇങ്ങനെ വന്ന് ഇവിടെ കണക്ട് ചെയ്യുന്നു. ഇത് രണ്ടും ജോയിൻ ചെയ്ത് ഒരു കുഴലായിട്ട് മാറുന്നു, അതിനെയാണ് ഒരു സ്പൈനൽ നെർവ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഇതേ പോർഷന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വേറൊന്നും കാണാം. അതേപോലെ ഡോസൽ റൂട്ടും വെൻട്രൽ റൂട്ടും ചേർന്നിട്ടാണ് അങ്ങനെ. അപ്പൊ ഇതൊരു ജോഡിയാണ്. അങ്ങനെയുള്ള 31 ജോഡി ചേർന്നിട്ടാണ് എന്തിനാകുന്നത്? ഒരു സ്പൈനൽ നെർവ് ഉണ്ടാകുന്നത്. ഓക്കെ, ഒരു ഡോസൽ റൂട്ടും ഒരു വെൻട്രൽ റൂട്ടും ചേർന്ന് ഒരു സ്പൈനൽ നെർവ് ഉണ്ടാകുന്നു. അടുത്ത താഴോട്ട് പോകുമ്പോൾ അടുത്ത ഒരു ഡോസൽ റൂട്ടും വെൻട്രൽ റൂട്ടും ചേർന്ന് മറ്റൊരു സ്പൈനൽ നെർവ് ഉണ്ടാകും. ഇങ്ങനെ 31 ജോഡി സ്പൈനൽ നെർവ് നമുക്ക് കാണാൻ പറ്റും. എന്തിനാണ് ഇങ്ങനെ നാഡീയ ഈ നാഡികൾ എന്തിനാണ്, അതായത് സുഷുമ്നാ നാഡികൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? സന്ദേശങ്ങളെ ആവേഗം ചെയ്യാൻ അല്ലേ. സന്ദേശങ്ങൾ എവിടെ എത്തണം? സുഷുമ്നയിലെത്തണം. അവിടെ നിന്ന് ഇവിടെ എത്തണം, തലച്ചോറിലെത്തണം. പ്രതികരണ പ്രവർത്തനം നമുക്ക് കിട്ടണം, തിരിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം, നമ്മുടെ ശരീരത്തെ ബന്ധപ്പെട്ട പേശികളിലേക്ക് അത് എത്തിക്കണം. ഇത്രയും കാര്യങ്ങൾ നടക്കണമെന്നില്ലേ. അപ്പോൾ ഇതിനെയാണ് സുഷുമ്നാ നാഡികൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഡോർസൽ റൂട്ടും വെൻട്രൽ റൂട്ടിനും ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ സുഷുമ്നാ നാഡിയിലൂടെ അല്ലെങ്കിൽ സ്പൈനൽ നെർവിലൂടെ വരുന്ന ഇംപൾസസിനെ ഈ വഴി അതായത് ഈ ഡോർസൽ റൂട്ട് എന്ന് പറയുന്ന പോർഷൻ നമ്മുടെ ഉള്ളിൽ അതായത് സ്പൈനൽ കോഡിലേക്കാണ് ആവേഗങ്ങളെ ഇംപൾസസുകളെ എത്തിക്കുന്നത്. ഇങ്ങോട്ടേക്ക് പോകാൻ അതായത് ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള വഴിയാണ് ഇത്. അതായത് ആവേഗങ്ങൾക്ക് ഉള്ളിലേക്ക് പോകാനാണ് എന്ത് ഉപയോഗിക്കുക? ഈ ഡോർസൽ റൂട്ട് ഉപയോഗിക്കുക. അപ്പോൾ സ്പൈനൽ നെർവ്സ് ഇങ്ങോട്ടേക്ക് ഉള്ളിലേക്ക് പോവുക ഈ വഴിയും, തിരിച്ച് തലച്ചോറിൽ നിന്ന് മെസ്സേജ് കിട്ടിയത് എന്താ പറയുക, തിരിച്ച് തലച്ചോറിൽ നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് ആ ഇൻഫർമേഷൻ പുറത്തേക്ക് വരുന്നത് ഇതുവഴിയുമായിരിക്കും, വെൻട്രൽ റൂട്ട് വഴിയുമായിരിക്കും തിരിച്ച്. അപ്പോൾ ഉള്ളിലേക്ക് പോകാൻ ഒരു വഴിയും പുറത്തേക്ക് വരാൻ മറ്റൊരു വഴിയുമാണ് ഇവിടെ ഉപയോഗിക്കുക. അപ്പൊ ഇതാണ് ഇങ്ങനെ ഇങ്ങനെയുള്ള 31 ജോഡി സ്പൈനൽ നെർവ്സ് ആണ് നമുക്ക് എവിടെ ഉണ്ടാവുക? തല ഈ സുഷുമ്നാ നാഡിയിൽ കാണാപ്പെടുക, അല്ലെങ്കിൽ സ്പൈനൽ കോഡിൽ കാണാൻ കഴിയുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കൂടി ചേർന്നാണ് സ്പൈനൽ കോഡ് അല്ലെങ്കിൽ സ്പൈനൽ നെർവ് എന്ന്. ഇനി നമ്മുടെ സ്പൈനൽ കോഡ് എന്തിനു നമ്മളെ സഹായിക്കുന്നുണ്ട്? ഒരു കണ്ടിന്യൂസ് മൂവ്മെന്റ് വരും, അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വോക്ക് ചെയ്യുക, അതായത് നടക്കുക അല്ലെങ്കിൽ റണ്ണ് ചെയ്യുക, ഓടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനെ നിയന്ത്രിക്കുന്ന കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ സ്പൈനൽ കോഡാണ്.
നമ്മുടെ ബ്രെയിനിനേക്കാൾ കൂടുതൽ കൺട്രോൾ ചെയ്യുന്നത് സ്പൈനൽ കോഡ് ആണ്. മൂവ്മെന്റ് കൺട്രോൾ ചെയ്യുക, ഓക്കെ, അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള മൂവ്മെന്റിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? സ്പൈനൽ കോഡ് ആണ്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, എന്തൊക്കെയാണ് സുഷുമ്നയിൽ പഠിച്ച പാഠങ്ങള്? സുഷുമ്ന എന്ന് പറയുന്നത് മിഡിൽ ഓബ്ലോങ്കയുടെ തുടർച്ചയായ ഭാഗമാണ്. സുഷുമ്നയ്ക്ക് അഥവാ സ്പൈനൽ കോഡ് ഇസ് ദി കണ്ടിന്യൂഷൻ ഓഫ് ദി മിഡിൽ ഓബ്ലോങ്ക, ഓക്കെ, അത് പഠിച്ചു. എന്നിട്ട് നമ്മുടെ സുഷുമ്നയിൽ നിന്ന് എന്തൊക്കെ പഠിച്ചു? സുഷുമ്നയെ പ്രൊട്ടക്ട് ചെയ്യുന്നത് വെർട്ടിബ്രൽ കോളം അഥവാ നട്ടലിനുള്ളിലാണ് സുഷുമ്ന എന്ത് ചെയ്യുന്നത്? സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൂടാതെ തലച്ചോറിൽ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ കാണപ്പെടുന്ന മെനിഞ്ചസ് പാളികൾ സുഷുമ്നയെയും ആവരണം ചെയ്ത് നിൽക്കുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചു സെൻട്രൽ കനാലിലൂടെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഫില്ലപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ. അതായത് സുഷുമ്നയുടെ മധ്യഭാഗത്തായി കാണുന്ന ഈ പോർഷനാണ് സെൻട്രൽ കനാൽ എന്ന് വിളിക്കുക. ആ ഭാഗത്ത് നിന്ന് നിറഞ്ഞിരിക്കുന്നുണ്ട് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഫില്ലപ്പ് ചെയ്തിട്ടിരിക്കുന്നുണ്ട് എന്ന് പഠിച്ചു. ഇത് മൂന്നാണ് സുഷുമ്നയെ കുറിച്ച് പഠിച്ചത്. പിന്നെ പഠിച്ചത് അതിൻ്റെ ക്രോസ് സെക്ഷൻ ആണ്. ആ ക്രോസ് സെക്ഷനിൽ നമ്മൾ തന്നെ പഠിച്ചു ഈ പോർഷൻ ഗ്രേ മാറ്റർ എന്നും ഈ പോർഷൻ വൈറ്റ് മാറ്റർ എന്നും പഠിച്ചു. അതായത് സുഷുമ്നയുടെ ഉള്ളിൽ ഗ്രേ മാറ്ററും പുറത്ത് വൈറ്റ് മാറ്റർ എന്നും പഠിച്ചു. പിന്നെ പഠിച്ചത് നമ്മൾ ഡോസൽ റൂട്ടും വെൻട്രൽ റൂട്ടും എന്താണെന്ന് പഠിച്ചു. ഈ ഡോസൽ റൂട്ട് എന്ന് പറയുന്നത് ആവേഗങ്ങൾക്ക് ഉള്ളിലേക്ക് പോകാനുള്ള വഴിയും വെൻട്രൽ റൂട്ട് എന്ന് പറയുന്നത് ആവേഗങ്ങൾക്ക് പുറത്തേക്ക് പോകാനുള്ള സുഷുമ്നയിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള വഴിയുമാണെന്ന് നമ്മൾ പഠിച്ചു. ഇവ രണ്ട് ഡോസൽ റൂട്ടും വെൻട്രൽ റൂട്ടും ജോയിൻ ചെയ്താണ് ഒരു സുഷുമ്ന നാഡി അഥവാ ഒരു സ്പൈനൽ നേർവ് ഫോം ചെയ്തതെന്നും നമ്മൾ പഠിച്ചു. ഇങ്ങനെയുള്ള 31 ജോഡി സുഷുമ്ന നാഡികൾ നമുക്ക് എവിടെ കാണാൻ കഴിയും? നമ്മുടെ ശരീരത്തിൽ കാണാൻ കഴിയും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. സുഷുമ്ന എന്ന് പറയുന്നത് ഇത്രയുമാണ്. അപ്പോൾ കേന്ദ്ര നാഡി വ്യവസ്ഥയിലെ മസ്തിഷ്കവും സുഷുമ്നയും അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 31 ജോഡിയാണ് സുഷുമ്ന നാഡികൾ അഥവാ സ്പൈനൽ നേഴ്സ് 31 പെയേഴ്സ് ആണ്. ക്രാനിയൽ നേഴ്സ് 12 പെയേഴ്സ് ആണ്. അത് നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ക്രാനിയൽ നേഴ്സ് 12 പെയറുകളുണ്ട്. സിലോ നാഡികൾ 12 പെയറാണ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റിഫ്ലക്സ് ആക്ഷൻസ് അഥവാ റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ കുറിച്ചാണ് അല്ലേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മൾ നടന്നു പോകുമ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ നടന്നു പോകുമ്പോഴൊക്കെ ചെറിയ മുള്ളൊക്കെ കാലിൽ കയറും അല്ലേ. അങ്ങനെ എങ്ങനെയൊക്കെ സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട് മുള്ളൊക്കെ കാലിൽ കയറുന്നത്. അപ്പോൾ നമ്മുടെ മുള്ളിൽ തൊടുമ്പോൾ തന്നെ നമ്മുടെ കാല് പെട്ടെന്ന് വലിക്കുന്ന മതി. അതായത് ആ മുള്ള് മുഴുവനായിട്ട് കുത്തിക്കാറി നമ്മുടെ കാല് മുറിയുന്നതിന് മുൻപേ നമ്മൾ എന്ത് ചെയ്യും? കാല് പിൻവലിക്കും. അതേപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ നേരെ എന്തെങ്കിലും പ്രാണിയോ പെട്ടെന്ന് പ്രകാശം ഒരു വെളിച്ചമോ പെട്ടെന്ന് വരുമ്പോൾ നമ്മൾ കണ്ണ് ചിമ്മും അല്ലെങ്കിൽ കണ്ണ് പൊട്ടിക്കും. അപ്പോൾ ഈ സംഭവം നടക്കുന്നത് ഇതൊക്കെ നടക്കുന്നത് നമ്മുടെ തലച്ചോറ് അറിഞ്ഞുകൊണ്ടാണോ? ഒരിക്കലുമല്ല. അതായത് ചില പ്രവർത്തനങ്ങൾ തലച്ചോറ് അറിയും, ചില പ്രവർത്തനങ്ങളിൽ നമ്മുടെ തലച്ചോറ് പോലും അറിയില്ല. അതായത് നമ്മുടെ ബോധപൂർവ്വമില്ല. നമ്മൾ പോലും ചിന്തിക്കുന്നതിന് മുൻപേ നമ്മൾ എന്ത് ചെയ്യും? പ്രതികരണം നടത്തിക്കഴിഞ്ഞിരിക്കും. ഇങ്ങനെ നമ്മുടെ ഇച്ഛാനുസരണമില്ലാതെ ആകസ്മികമായി പ്രതികരണങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? റിയാക്ട് ചെയ്യുക. അതിനെയാണ് എന്ത് പറയുക? റിഫ്ലക്സ് ആക്ഷൻസ് എന്ന് പറയുക. എന്താ പറയുക? റിഫ്ലക്സ് ആക്ഷൻസ് അല്ലെങ്കിൽ റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ നമ്മൾ പറയുകയാണ് റിഫ്ലക്സ് ആക്ഷൻസ് അല്ലെങ്കിൽ റിഫ്ലക്സ് പ്രവർത്തനത്തിന് ഡെഫിനിഷൻ ആണെങ്കിൽ ദി ആക്സിഡൻ്റൽ ആൻഡ് ഇൻവോളണ്ടറി റെസ്പോൺസസ് ടുവേർഡ്സ് സ്റ്റിമുലേ ഈസ് കോൾഡ് ഇൻ ദി റിഫ്ലക്സ് ആക്ഷൻസ്. ദി ആക്സിഡൻ്റൽ ആൻഡ് ഇൻവോളണ്ടറി റെസ്പോൺസസ് ടുവേർഡ്സ് സ്റ്റിമുലേ ആർ കോൾഡ് റിഫ്ലക്സ് ആക്ഷൻസ്. നമ്മുടെ ഇച്ഛാനുസരണമില്ലാതെ ആകസ്മികമായി നടക്കുന്ന പ്രതികരണ പ്രവർത്തനങ്ങൾക്കാണ് എന്ത് പറയുക? റിഫ്ലക്സ് ആക്ഷൻസ് എന്ന് പറയുക. ഇതൊരിക്കലും എന്തല്ല, നമ്മുടെ ബോധപൂർവമുള്ള പ്രവർത്തനമല്ല. ഇറ്റ് ഹാപ്പൻ നോട്ട് കോൺഷ്യസ്ലി അല്ല, ഇറ്റ് ഹാപ്പൻ നോട്ട് കോൺഷ്യസ്ലി. അതായത് നമ്മുടെ ബോധപൂർവമല്ല എന്ത് നടക്കുന്നത്? ഈ പ്രതികരണ പ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ അങ്ങനെ നടക്കുന്ന റിഫ്ലക്സുകളെയാണ് അല്ലെങ്കിൽ പ്രതികരണത്തിനാണ് റിഫ്ലക്സ് ആക്ഷൻസ് അല്ലെങ്കിൽ റിഫ്ലക്സ് പ്രവർത്തനങ്ങളെന്ന് പറയുന്നത്. മനസ്സിലായോ? അതിന് ഉദാഹരണമാണെന്ത്? നമ്മുടെ മുള്ളു കൊള്ളുന്നത് അല്ലെ. നമ്മൾ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് മുള്ളു കൊള്ളുമ്പോൾ നമ്മൾ കാല് പിൻവലിക്കും. അപ്പോൾ അത് നമ്മൾ ബോധപൂർവ്വമല്ല. എനിക്ക് കൈ പിൻവലിക്കണം അല്ലെങ്കിൽ കാല് പിൻവലിക്കണം എന്ന് ചിന്തിച്ചു കൊണ്ടല്ല എന്ത് ചെയ്യുന്നത്? നമ്മളത് ചെയ്യുന്നത് ഓൾറെഡി നമ്മളത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോഴാണ് നമ്മൾക്ക് എന്തോ എൻ്റെ കൈക്ക് പറ്റിയിട്ടുണ്ടെന്ന് ചിന്തിക്കുന്നത് പോലും. അപ്പോൾ ആ സംഭവത്തിനെയാണ് അങ്ങനെ അത്രയും പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രതികരണ പ്രവർത്തനങ്ങളെയാണ് റിഫ്ലക്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അതിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം ഇങ്ങനെ. ഓക്കെ, ഇൻവോളണ്ടറി അതായത് നമ്മുടെ ഇച്ഛാനുസരണമല്ലാതെ ആക്സിഡൻ്റൽ പെട്ടെന്ന് നടക്കുന്ന ഒരു സ്റ്റിമുലയോടുള്ള റെസ്പോൺസ് പ്രതികരണത്തിനെയാണ് എന്ത് വിളിക്കുക? റിഫ്ലക്സ് ആക്ഷൻ എന്ന് വിളിക്കുക. അപ്പോൾ ഈ റിഫ്ലക്സ് ആക്ഷൻ നടക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇനി നോക്കുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്.
ती ती वेलो कई पिंवल पिकचर को नोकिया मे टक्स्ट बुक आ पिकचर् कृत्यु अब या अच्छे पर ओरों एंण संभव नमुक नोक अच्छे परिवड़ा ई वरच टेक्स्ट बुक और इनकम्प्लीट डायग्राम अल इनकम्प्लीट टेक्स्ट बुक इतनी अब आदि पार्टी फिलपेमें अलमुस ना पिकचर नोक अटिमुस अलग उद्दीपन पर ती आ मेलगति की ती आ उद्दीपन अथवा स्टिमुलस आ उद्दीपन स्वीक नाम पढ़े चाप्टर फस्ट ना क्यों उद्दीपन स्वीक स्पेलड सेंस पेर रिसेप्टे अथवा ग्राहिक अब रिसेप्टे अथवा ग्राहिक अब ना विरत तीर वे तीर तुड़ें ई विरत रिसेप्टे आक्टिवेट ग्राहिक उद्दीपन स्वीक अब ई रिसेप्टे ग्राहिक आक्टिवेट ना पढ़े मेसेज अलग इंपलस अल आवेग रूप अब इवर आवेग रूप अब ग्राहिक आवेग रूप रिसेप्टे प्रोड्यूस जनरेट इंपल्स ओके अगर ई रिसेप्टे प्रोड्यूस इंपल्स आर क्यारी सेंसरी न्यूरॉन अथवा संवेदनाड़ी नम्बे ഇങ്ങോട്ടേ ഉള്ളിലേക്ക് ആവേഗങ്ങൾ എത്തിക്കുന്ന തലച്ചോറിലേക്ക് ആവേഗങ്ങൾ എത്തിക്കുന്ന അല്ലെങ്കിൽ സുഷുമ്നയിലേക്ക് ആവേഗങ്ങൾ എത്തിക്കുന്ന നാഡികളെയാണ് നേഴ്സിനെയാണ് എന്ത് വിളിക്കുന്നത് സംവേദന നാഡി അല്ലേ സെൻസറി ന്യൂറോൺ അവരെന്ത് ചെയ്യും ആ ആവേഗങ്ങളെ നമ്മുടെ സുഷുമ്നയിലേക്ക് എത്തിക്കും ക്യാരി ടു ദി സ്പൈനൽ കോർഡ് അപ്പോൾ സ്പൈനൽ കോർഡിൽ നിങ്ങൾ ചിത്രത്തിൽ ശ്രദ്ധിച്ചാൽ കാണാം ഒരു ചെറിയൊരു ജംഗ്ഷൻ ഉണ്ട് അതായത് സ്പൈനൽ കോർഡിലെ ഒരു പോർഷൻ ഒരു ചെറിയ ഭാഗം ഈ സ്പൈനൽ കോർഡിലേക്ക് ഈ സെൻസറി ന്യൂറോൺ എത്തുമ്പോഴേ അതിനെ കണക്ട് ചെയ്തുകൊണ്ട് പുറത്തേക്ക് മോട്ടോർ ന്യൂറോണുമായിട്ട് കണക്ട് ചെയ്ത ഒരു പോർഷൻ ആ ഭാഗത്തെയാണ് ഇന്റർ ന്യൂറോൺ എന്ന് പറയുന്നത് എന്താ വിളിക്കുന്നത് ഇന്റർ ന്യൂറോൺ ഈ ഇന്റർ ന്യൂറോണ് സംവേദന നാഡിയെയും പ്രേരക നാഡിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് അയാളാണ് പെട്ടെന്നുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടതെന്നുള്ള മെസ്സേജ് നേരിട്ട് ക്യാരി ചെയ്യുന്നത് സ്പൈനൽ കോഡിൽ നിന്നും നേരിട്ട് ആകെ കൊടുക്കുന്നു മോട്ടോർ ന്യൂറോൺ അഥവാ പ്രേരക നാഡിക്ക് കൊടുക്കുന്നു അപ്പൊ ഈ ഇന്റർ ന്യൂറോൺ കണക്ട് ചെയ്യുന്നത് സംവേദന നാഡിയെയും പ്രേരക നാഡിയെയും കണക്ട് ചെയ്യുന്ന ഈ ഭാഗത്താണ് ഇന്റർ ന്യൂറോൺ എന്ന് പറയുന്നത് ഇത് കണക്ട് ചെയ്തിട്ട് മോട്ടോർ ന്യൂറോണിലേക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഇൻഫർമേഷൻ കൈമാറും മോട്ടോർ ന്യൂറോൺ അല്ലെങ്കിൽ പ്രേരക നാഡി ആവേഗങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഭാഗത്തെയാണ് നമ്മൾ എന്ത് പഠിച്ചത് ഇന്റർ അതായത് മോട്ടോർ ന്യൂറോൺ അല്ലെങ്കിൽ പ്രേരക നാഡി എന്ന് പഠിച്ചത് ഈ മോട്ടോർ ന്യൂറോൺ പ്രേരക നാഡി എന്ത് ചെയ്യുന്നു ഈ ആവേഗങ്ങളെ ഏതാണോ ബന്ധപ്പെട്ട പേശി അതായത് ഇപ്പൊ നമ്മുടെ പിക്ചർ പ്രകാരം ചിത്രം പ്രകാരം നമ്മുടെ വിരൽത്തുമ്പാണ് എന്ത് ചെയ്യുന്നത് തീരെ തൊട്ടത് അല്ലേ അപ്പോ ഈ വിരൽത്തുമ്പ് മടങ്ങാൻ അല്ലെങ്കിൽ വിരൽത്തുമ്പ് പിൻവലിക്കണമെങ്കിൽ നമ്മുടെ ബന്ധപ്പെട്ട പേശികൾ എന്ത് ചെയ്യണം കൺട്രാക്ട് ചെയ്യണം അതായത് സങ്കോചിക്കണം അല്ലേ അങ്ങനെ കൺട്രാക്ട് ചെയ്യാൻ സങ്കോചിക്കണമെങ്കിൽ മസിൽസ് നമ്മുടെ കൈയിലെ മസിൽസ് ഇല്ലേ അതാണ് എന്ത് ചെയ്യുന്നത് കൺട്രാക്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഈ റിഫ്ലക്സ് അല്ലെങ്കിൽ ഈ റിഫ്ലക്സ് പ്രവർത്തനത്തിൽ കൺട്രാക്ട് ചെയ്യേണ്ട പോർഷൻ ഏതാണ് നമ്മുടെ മസിൽസ് ആണ് കൈയുടെ മസിൽസ് അപ്പോൾ ബന്ധപ്പെട്ട പേശികൾ അതായത് റിയാക്റ്റഡ് മസിൽസിലേക്ക് ആ ആവേഗങ്ങൾ എത്തിക്കുന്നു നമ്മുടെ വിരൽത്തുമ്പ് തൊട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ കാലിലേക്ക് ഇമ്പൾസ് പോയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അവിടത്തേക്ക് എന്ത് ചെയ്യുന്നു ആ എന്താ പറയുക ആ ഇൻഫർമേഷൻ എത്തിക്കുന്നു ബന്ധപ്പെട്ട പേശി അല്ലെങ്കിൽ റിലേറ്റഡ് മസിൽസിലേക്ക് ഇമ്പൾസ് എത്തുകയും നമ്മുടെ വിരൽത്തുമ്പ് നമ്മൾ അതിനോടകം തന്നെ പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ടാവും ഇത് നടക്കുന്നത് വെറും ഒരു സെക്കൻഡ് സ്പീഡിലാണ് ഞാനിതൊരു എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മെല്ലെ പറഞ്ഞു എന്നുള്ളൂ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇത് നമ്മൾ വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമാണ് അതുമാത്രമല്ല ഇതിൽ ആരെങ്കിലും നിങ്ങളെവിടെയും ശ്രദ്ധിച്ച് നോക്കിയാൽ ഈ ഫ്ലോ ചാർട്ടിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ബ്രേക്ക് അല്ലെങ്കിൽ തലച്ചോറിനെ കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല കാരണം എന്തുകൊണ്ടാ ഇതിൽ ആ ചിത്രത്തിൽ നിങ്ങൾ കണ്ടാൽ നോക്കിയാൽ മനസ്സിലാവും അവിടെ സ്പൈറൽ കോഡിനെയാണ് കാണുന്നത് തലച്ചോറിലേക്ക് പോകുന്നില്ല അതായത് നമ്മൾ ചിന്തിച്ചു കൊണ്ടല്ല എന്ത് ചെയ്യുന്നത് ആ പ്രവർത്തനം നടക്കുന്നത് നമ്മുടെ ബോധപൂർവമല്ല വിത്തൗട്ട് കോൺഷ്യസ് ആണ് അല്ലെ നമ്മൾ ബോധപൂർവമല്ല ആ സംഭവം ചെയ്യുന്നത് അത് ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് നടന്നു കഴിയുന്നുണ്ട് അപ്പോൾ അവസാനം ആ റിലാക്സഡ് മസിലിലേക്ക് ഇമ്പൾസുകൾ എത്തുകയും നമ്മൾ ആ മെസ്സേജ് എത്തുകയും നമ്മുടെ കൈ പിൻവലിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ ഇങ്ങനെ പോകുന്ന ഈ രീതി ഒരാള് എന്ത് നമ്മുടെ എന്ത് റിഫ്ലക്സ് പ്രവർത്തനങ്ങളുടെ സഞ്ചാര പാതയാണ് ഇത് റിഫ്ലക്സ് പ്രവർത്തനങ്ങളുടെ സഞ്ചാര പാതയാണ് എന്ത് വിളിക്കുക നമ്മൾ റിഫ്ലക്സ് ആർക്ക് എന്ന് വിളിക്കുക എന്താ വിളിക്കുക റിഫ്ലക്സ് ആർക്ക് എന്ന് വിളിക്കുന്നത് റിഫ്ലക്സ് ആർക്ക് എന്ന് വിളിക്കുക റിഫ്ലക്സ്
ബാക്കി ഭാഗങ്ങളെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.